എല്ലാവർക്കും വേദാന്ത് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പുതിയ നീറ്റ് പി വൈ ക്യു സെഷൻ ആയിട്ടാണ് വന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ തെർമോഡൈനാമിക്സ്. ആൻഡ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കുക. ആൻഡ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ എന്താ നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 1 മോൾ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അറ്റ് 300 കെൽവിൻ ഈസ് എക്സ്പാൻഡ് ഐസോതെർമലി ഫ്രം 1 ലിറ്റർ ടു 10 ലിറ്റർ വോളിയം. യു ഓഫ് ദിസ് പ്രോസസ്സീസ്. നമുക്കൊരു ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നമ്മുടെ സിനാരിയോ തന്നിട്ടുള്ളത്. ആൻഡ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഇന്റേണൽ എനർജി കാണാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് നമ്മുടെ വോളിയം ചേഞ്ച് തന്നിട്ടുണ്ട്, ആറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ഇന്റേണൽ എനർജി കാണാൻ സിമ്പിളാണ് നമുക്ക് കാണാനായിട്ട്. ആൻഡ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കൂ, അപ്പോഴേക്കും ഞാൻ പെന്നെടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റേണൽ എനർജി കാണാനാണ് നമ്മുടെ വോളിയം ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വോളിയും ഇന്റേണൽ എനർജിയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഏതായിരുന്നു? ഡെൽറ്റ യു ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി. ക്ലിയർ? എൻ സി വി ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ ടി കണ്ട എന്തറിയാം? ടെമ്പറേച്ചർ ചേഞ്ച് അവിടെ വേണം. ക്ലിയർ? ടെമ്പറേച്ചർ ചേഞ്ച് അവിടെ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഡെൽറ്റ ടി എന്താണ്? 0 ആണ്. അപ്പോൾ എന്താണ് ഇന്റേണൽ എനർജി? എന്താണ്? 0 ആണ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഇവിടെ ആൻസർ എന്താ വരിക? ഇന്റേണൽ എനർജി ഈക്വൽ ടു 0 ജൂൾ. ക്ലിയർ? ഗോട്ട് ഇറ്റ്? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മളെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. കാരണം ഇത് നിങ്ങൾ ഈ വാല്യൂസൊക്കെ ഇവിടെ തന്നു കാണുമ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും നമ്മൾ വേറെ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ വാല്യൂസൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ തരുന്നത്. ഓക്കെ, നെക്സ്റ്റ്. എ വെസൽ കണ്ടെയ്ൻ 3.2 ഗ്രാം ഓഫ് ഡയോക്സിജൻ ഗ്യാസ് അറ്റ് എസ് ടി പി എന്ന് വെച്ചാൽ 273.15 കെൽവിൻ ടെമ്പറേച്ചറും 180 പ്രഷറും. ഓക്കെ, ആൻഡ് ദ ഗ്യാസ് ഇസ് നൗ ട്രാൻസ്ഫർ ടു അനദർ വെസൽ ടു അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ആ ഗ്യാസിനെ ഞാൻ ഈ വെസലിൽ നിന്ന് മറ്റൊരു വെസലിലേക്ക് മാറ്റാണ്. ആ മാറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പ്രഷർ ബിക്കംസ് 1/3 ദാറ്റ് ഓഫ് ദി ഒറിജിനൽ പ്രഷർ. പ്രഷർ ആദ്യത്തെ വെസലിൽ ഉണ്ടായിരുന്ന പ്രഷറിനെക്കാട്ടും 1/3 ആയിട്ട് എന്ത് ചെയ്തു? പ്രഷർ കുറഞ്ഞു എന്നാണ് പറയുന്നത്. ആൻഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ റിയാക്ഷൻ അല്ലെങ്കിൽ ഈ കൺവേർഷൻ നടത്തുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. വെസൽ 1 വെസൽ 2 സെയിം ടെമ്പറേച്ചറിലാണ് ഉള്ളത്. ഓക്കെ, ദ വോളിയം ഓഫ് ന്യൂ വെസൽ ഇൻ ലിറ്റേഴ്സ് ഈസ്. അപ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ സെയിം ആണെന്ന് പറഞ്ഞത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷറും വോളിയും റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രഷറും വോളിയും മറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? P1V1 = P2V2. ക്ലിയർ അല്ലേ? ആൻഡ് P2 എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, P1/3 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? P1V1 = P1/3V2 നമുക്ക് എഴുതാൻ പറ്റും. ഞാൻ എന്തിനാണ് ഇങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമുക്ക് V2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. V1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ? ഈ P അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് V2നെ V1 ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ P1 ക്യാൻസൽ ആയി പോകുന്നു. V1 = V2/3, ഓർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? V2 = 3V1 നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോൾ V2 പുതിയ വോളിയും പഴയ വോളിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടി അല്ലേ. V2 = എന്താണ്? 3V1 ആണ് V2 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ V1 കാണാമെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. V1 കാണൽ എങ്ങനെയാണ്? നമുക്ക് തന്നിട്ടുണ്ട് STP-യിലാണ് ഇത് നടക്കുന്നത് എന്ന്. അപ്പോൾ നമുക്കറിയാം STP-യിൽ ഒരു മോൾ സബ്സ്റ്റൻസിൻ്റെ വോളിയം എത്രയാണ്? STP-യിൽ 22.4 ലിറ്റർ ആണ് STP-യിലെ ഒരു സബ്സ്റ്റൻസിൻ്റെ വോളിയം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം V2 = 3V1 കിട്ടി. ഇനി ഇത് എത്ര മോൾ ഓക്സിജൻ ഉണ്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത്രയും മോളിൻ്റെ എത്ര ആയിരിക്കും? ആ മോൾ നമ്പർ ഓഫ് മോൾസ് (2.4) ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? 3.2 ÷ 32. കാരണം ഡൈ ഓക്സിജൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്സിജൻ മോളിക്യൂൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ? 0.1 എന്ന് കിട്ടും. ഓക്കെ, നമുക്കറിയാം 1 മോളിന് എത്രയാണ്? 1 മോൾ 22.4 ആണ്. അപ്പോൾ 0.1 മോൾ എത്രയായിരിക്കും? 22.4 × 0.1, അതായത് 2.24 ആണ് നമ്മുടെ V1 എന്ന് നമുക്ക്
കിട്ടി. ഓക്കെ, ഇനി വി ടു എന്താണ്? വി ടു നമുക്കറിയാം 3 × V1 ആണ്, അതായത് 3 × 2.24 ആണെന്ത് നമ്മുടെ വി ടു അല്ലെങ്കിൽ നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഈ വാല്യൂ നമുക്ക് ഈ ഓപ്ഷൻസ് കണ്ടാൽ അറിയാം. 67.2, 6.72, 2.24, 22.4 ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കൺഫ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ സ്പീഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തോ ഈ ഡെസിമൽ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മൾ വിചാരിക്കുന്ന ആൻസർ ഇതിൽ ഉണ്ടാവുകയും ചെയ്യും, ബട്ട് അതെന്തായിരിക്കില്ല, കറക്റ്റ് ആൻസർ ആയിരിക്കില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയാൽ മതി നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ 6.72 കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് 67.2 കിട്ടും. നിങ്ങളത് മാർക്ക് ചെയ്യും, കാരണം എന്താ, ആൻസർ ഇവിടെ ഉണ്ട്, ഓപ്ഷൻസിലുണ്ട്, കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ആൻസർ കറക്റ്റ് ആണെന്ന് വിചാരിച്ച് നമ്മളിത് മാർക്ക് ചെയ്യും, കറക്റ്റ് ആൻസർ 6.72 ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത്, നീറ്റിന് ന്യൂമറിക്കൽസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടെൻസ്ഡ് ആവരുത്, കൂളായിട്ട് നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനത്തെ സില്ലി മിസ്റ്റേക്സ് കൊണ്ട് നമുക്ക് 4 മാർക്സ് കിട്ടാതിരിക്കും ചെയ്യും, നമ്മളെ കിട്ടിയ മാർക്സ് നിന്ന് 1 മാർക്ക് പോവും ചെയ്യും. ഓക്കെ, അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം, നമ്മളെപ്പോഴും കൂളായിട്ട് പ്രോബ്ലംസൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി? 6.72 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, which one among the following is the correct option for right relationship between cp and cv for 1 mole of ideal gas inde cp um cv um thammilla relationship endanannu parayittullade namukku direct undu end cp minus cv equal to r cp minus cv equal to r idu namukku direct undu alle okay ini ഈ ഇക്വേഷൻ നമുക്ക് ഈ ഓപ്ഷൻസിൽ ഉണ്ടോ നോക്കിയാൽ നമുക്ക് കാണാം സി പി മൈനസ് സി വി ഈക്വൾ ടു ആർ ഇവിടെ ഉണ്ട്, അതാണ് നമ്മളെ റൈറ്റ് ആൻസർ. ഇനി ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇത് തരണം എന്നില്ല, കാരണം നമുക്ക് എന്തെഴുതാം, ഇതിന് നമുക്ക് എന്തെഴുതാം, സി പി ഈക്വൾ ടു ആർ പ്ലസ് സി വി എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം, സി വി ഈക്വൾ ടു സി പി മൈനസ് ആർ എന്ന് എഴുതാം. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാറ്റി എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെയും നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇത് മാത്രം തിരഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവരുത്, ഈ ഓപ്ഷൻ ഇതിലില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവരുത്. ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ തെർമോഡൈനാമിക്സ് ചാപ്റ്ററിലെ നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക, നമ്മൾ എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ യാ അത്രയേ ഉള്ളൂ. ഓക്കെ ദെൻ, താങ്ക് യു.